ഞാൻ സാംസൺ കോട്ടൂർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം. രാഷ്ട്രീയ പ്രശ്നങ്ങളും കലാപങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റാറുണ്ട്. സ്വന്തം വീടും നാടും വിട്ട് ഓടിപ്പോകേണ്ട അവസ്ഥ ഭയപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ അഭയാർത്ഥികളും പ്രവാസികളുമാകേണ്ടി വന്ന ദൈവഭക്തരെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒരിക്കൽ ദാവീദിന് ശൗൽ രാജാവിനെ പേടിച്ച് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. ആ സമയത്ത് ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് നാം ഇന്ന് വായിക്കുന്നത്, സങ്കീർത്തനം 57. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഇത്രയും പ്രശ്നമുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് പല സങ്കീർത്തനങ്ങളും പാടി ഈ ഭക്തർ ദൈവത്തിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തതയും കുറിച്ച് വർണ്ണിക്കുന്നത്. സങ്കീർത്തനം 57 നമുക്ക് കേൾക്കാം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം എൻ്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ച് എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ച് അതിലവർ തന്നെ വീണു. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക. വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവിൻ. ഞാൻ അധികാലത്തെ ഉണരും. കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ദാവീദ് തന്റെ ജീവന ആപത്തുള്ള ഈ സമയത്ത് ദൈവത്തോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പാടുകയാണ്. ഇസ്രായേലിലെ മരുഭൂമിയുടെ അവസ്ഥയിൽ പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സൂര്യൻ്റെ ചൂടിൽ നിന്നും മറ്റു മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നത് തള്ളപ്പക്ഷിയുടെ ചിറകിൻ്റെ കീഴിലാണ്. തൻ്റെ ദൈവം അതുപോലെയാണ് തന്നെ സംരക്ഷിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുന്നു. താൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന പൂർണ്ണ ബോധ്യം സങ്കീർത്തനക്കാരനുണ്ട്. അത്യുതനായ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമാണ്. മൂന്നാം വാക്യം പറയുന്നു, ഈ ദൈവം തൻ്റെ ജനത്തെ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി രക്ഷിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, സഹായിപ്പാൻ ആരുമില്ല എന്ന് വിഷമിക്കരുത്. കാരണം തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി വിടുവിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആറാം വാക്യത്തിൽ പ്രശ്നങ്ങളുടെ ഭീകരത കാരണം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും മനുഷ്യരാണ്. ആരും വികാരങ്ങൾക്കും വേദനകൾക്കും അധീനരല്ല. എന്നാൽ ദൈവം തൻ്റെ ആശ്രയമാണെന്നുള്ള ഉറപ്പ് ദാവീദിനെ വീണ്ടും ബലപ്പെടുത്തുകയാണ്. ഏഴാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. തൻ്റെ നാവ് വീണ്ടും ദൈവത്തിൻ്റെ സ്തുതികൾ പാടുമെന്ന് ദാവീദ് തീരുമാനിച്ച് ദൈവത്തിൻ്റെ മഹിമ വർണ്ണിക്കുകയാണ്. പത്താം വാക്യം നോക്കുക, തൻ്റെ ജീവന് വരെ വെല്ലുവിളി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഗുഹയിലിരുന്ന് ദാവീദ് പാടുകയാണ്, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. സിയോൻ യാത്രയതി മനമേ ഭയമൊന്നും വേണ്ടി നീയും. സിയോൻ യാത്രയതി മനമേ ഭയമൊന്നും വേണ്ടി നീയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, ദൈവമെന്നും കൂടെയുള്ളതാണ്. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാണ്. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി നീയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടി നീയും. ിയും എനിക്കാകുല ചിന്തയില്ല,
ദൈവമേനിലാശ്രയമോ അതുവേണ്ട നിശ്ചയമാ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുനാമം ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുകയാണ്. ഈ മഹാമാരിയുടെ സമയത്ത് ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഈ ആപത്ത് കാലത്ത് അങ്ങയുടെ ചിറകിൻ നിഴലിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. കർത്താവേ, അങ്ങ് ദയയുള്ളവൻ, അങ്ങ് വിശ്വസ്തൻ. കർത്താവേ, ഈ സമയത്ത് രോഗികളായതിനാലും തങ്ങളുടെ ഉറ്റവർ രോഗികളായതിനാലും ഭയം കൊണ്ടും മനസ്സിടിഞ്ഞവരെ അങ്ങ് ബലപ്പെടുത്തണമേ. ഏതവസ്ഥയിലും അങ്ങയെ സ്തുതിക്കുവാനുള്ള തീരുമാനം എടുക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അർദ്ധരാത്രിയിൽ ജയിലിലായിരുന്ന പൗലോസും ഷീലാസും അങ്ങയെ പാടി സ്തുതിച്ചതുപോലെ ഞങ്ങളുടെ നാവുകൾ അങ്ങയെ സ്തുതികളാൽ നിറയുമാറാകട്ടെ. വംശങ്ങളുടെ ഇടയിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ ദയ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതല്ലോ. കർത്താവെ, അങ്ങയുടെ മഹത്വം സർവഭൂമിയിലും പരക്കുമാറാകട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്തുതികളും അപേക്ഷകളും ആരാധനയും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.